എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോ സഹോദരങ്ങളും ചിന്തിക്കണേ, നമ്മൾ മുസ്ലിമായി ജനിച്ചവരാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വന്നത് മുതൽ മുസ്ലിമാണ്. പക്ഷെ റേഷൻ കാർഡിലും മുസ്ലിം, ആധാർ കാർഡിലും മുസ്ലിമാണ്. പക്ഷെ റസൂലുള്ളാന്റെ ചാരത്ത് ഇതുവരെ എത്താൻ പോലും നമുക്ക് തൗഫീഖ് കിട്ടിയിട്ടില്ല എങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തു നോക്കിയിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് സഹോദര, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മാ. അതുകൊണ്ട് കൊതിക്കണേ, അതുകൊണ്ട് താല്പര്യം വെക്കണേ. പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോഴും ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്കൊന്ന് പോകണേ എന്നുള്ള നിയ്യത്തോടെ മനസ്സിലേക്ക് വരണേ. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴും ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോഴും റസൂലുള്ളയെ കാണണ്ട, എനിക്ക് ഹജ്ജ് മാത്രം മതി, എനിക്ക് ഉംറ മാത്രം മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീ നിന്റെ ജീവിതത്തെ മാറ്റി എഴുതരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, മല്ലം യസുറനി ഫഖദ് ജഫാനി, ആരൊരുവൻ എന്നെ സന്ദർശിച്ചില്ലയോ അവൻ എന്നോട് പിണക്കം വെച്ചവനാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലൂകരുടെ മനതലങ്ങള് മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകരോട് നമുക്ക് പിണങ്ങാൻ സാധിക്കുമോ? അവിടുത്തെ ഉഹദ്, അവിടുത്തെ പല്ലുപോലും ഉഹദിൽ ഷഹീദായത്, ഷഹീദാക്കപ്പെട്ടത് ഈ സമൂഹത്തിന് വേണ്ടിയല്ലയോ, ഈ സമുദായത്തിന് വേണ്ടിയല്ലയോ, ഈ ദീനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയല്ലയോ? അവസാന സമയത്ത് അസറായി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ ആത്മാവിനെ ബർബടുത്തുമ്പോൾ പോലും എന്റെ പ്രിയപ്പെട്ട അസറായിലേ ഇത്രത്തോളം വേദനയുണ്ടോ മരണത്തിന്? എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിന് ഇതിനേക്കാൾ വേദനയാണോ? അതേ വേദനയാണെന്ന് അസറായിൽ പറഞ്ഞപ്പോ ആ വേദന കൂടി എനിക്കിട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്റെ തെളിനീർ സമൂഹത്തിന് സമ്മാനിച്ച, ഈ സമുദായത്തിന് സ്നേഹത്തിന്റെ സ്പർശനം നൽകിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കാൻ സാധിക്കുമോ? സാധിക്കുമോ? പരിശുദ്ധ ഖുർആൻ നൽകിയ മുത്തുനബി, ദീനിന്റേതാകുന്ന സർവ മസലകളും പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾ പറയുന്നവരുടെ ഭാഗത്തേക്ക് തിരിയരുതേ, തിരിയരുതേ. പലരും പല വാദഗതികളുമായി മുന്നിട്ട് വന്നിട്ടുണ്ട്. പരിശുദ്ധ മക്കയിൽ പോകൽ മാത്രമേ പാടുള്ളൂ, മദീനയിൽ പോകേണ്ടതില്ല. അതൊക്കെ ചില വാദങ്ങളാണ്, ചില അസുഖക്കാർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ പോകണ്ട, കാരണം നമ്മുടെ നിയത്ത് മക്കയല്ലേ, കഅബ കാണലാണല്ലോ, അവിടെ അല്ലേ പരിശുദ്ധമായ ഹജ്ജ് ഉള്ളത്. പക്ഷെ നബി തങ്ങളുടെ വാക്കാണ്, മല്ലം യസുറുനി ഫഖദ് ജഫാനി, എന്നെ ആരെങ്കിലും സന്ദർശിച്ചില്ല എങ്കിൽ എന്നോട് പിണക്കം വെച്ചവരാണ്. ഒരുപാട് ആളുകളുണ്ട് മക്കത്ത് പോയി ഉംറ നിർവഹിച്ചിട്ട് തിരിച്ചു വരും, അവന് സൗകര്യപ്പെടുന്നുണ്ട് മദീനയിൽ പോകാൻ, പക്ഷെ പോകൂല, തിരിച്ചു വരാൻ പാടില്ല ഒരിക്കലും. നമുക്ക് ചെയ്യാൻ പാടില്ല, നമുക്കത് ചെയ്യാൻ പാടില്ല. മുഅ്മിനായ ഒരു വ്യക്തിയാണോ ചെയ്യാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കാരണം നബിയോടുള്ള സ്നേഹം അത്രത്തോളം വേണം. ആരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം? മനസ്സിലാക്കണം നമ്മൾ. അവസാന ശ്വാസം നിലയ്ക്കുന്ന സമയത്തും എന്റെ സമുദായത്തിന് നൽകുന്നതായ വേദന എനിക്ക് നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായിലിൽ നിർബന്ധിച്ച നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എനിക്കിട്ട് തന്നേക്ക്, ഞാനത് സ്വീകരിച്ചുകൊള്ളാം. സമുദായത്തിന്റെ മുഴുവൻ വേദനയാണ്. ഒരാൾക്ക് പോലും അവനവന്റെ വേദന പോലും സഹിക്കാൻ പറ്റാത്ത സമയം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى ഈ ലോകത്തു നിന്ന് വിട പറയുന്നവന്റെ അവസാനത്തെ രംഗം പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേൽ വലതുകാലിന്റെ കണങ്കാലെ കയറ്റി വെച്ചുകൊണ്ട് ഉരസുകയാണ്, വേദന കൊണ്ട് പൊളയുകയാണ്. സക്കറാത്തിന്റെ ഹാലാണ്. അസ്റായിൽ അലൈഹിസ്സലാത്ത് വസ്സലാം കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ പിടിക്കുന്ന നേരമാണ്. ഇമാം ഗസ്സാലി തങ്ങൾ തന്നെ പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ ജലാശയത്തിലെ വെള്ളം കൊണ്ടുവന്നവന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ തൊള്ളയിൽ
ഇത്രയെ കെട്ടിച്ചു കൊടുത്താലും അത് മുഴുവനും കൊണ്ടുവന്ന് ചൊരിഞ്ഞു കൊടുത്താലും അവന്റെ ദാഹം ക്ഷമിക്കുകയില്ലത്രേ. അത്രമാത്രം പ്രയാസമാണ്, വേദനയാണ് സഖറാത്തിന്റെ ഹാലി എന്ന് ഇമാം ഖസാലി റഹ്മത്തുള്ളാ. സഹോദരങ്ങളെ ചിന്തിക്കണേ, ആ വേദന മുഴുവനും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒരു വ്യക്തിയുടേതല്ല എന്ന സമുദായത്തിന്റെ മുഴുവൻ വേദനയും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി അസ്റായിൽ അലൈഹി സ്വലാത്തു വസലാം പറഞ്ഞു, ഇല്ല നബിയേ, അങ്ങനെ പാടില്ല പാടില്ല, അങ്ങനെ ഇതാ വിഭജിക്കുന്ന പരിപാടിയില്ല. അസ്റായിൽ അലൈഹി സ്വലാത്തു വസലാം അന്ന് വിഭജിച്ചിരുന്നുവെങ്കിൽ മുത്തുനബി ഏറ്റെടുത്തേനെ. അത്രത്തോളം സമുദായത്തോട് കാരുണ്യത്തിന്റെ കരസ്പർശം നീട്ടിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തെ കാണാതിരിക്കരുതേ, അവിടുത്തെ മദഹുകൾ പ്രകീർത്തിക്കാതിരിക്കരുതേ. മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വഫഖലൈനി വൽ ഫാരിഖൈനി മീൻ ഉർബി വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ على حبيبك خير الخلق كلهم. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എത്ര പ്രകീർത്തിച്ചാലും മതിയാവാത്ത വ്യക്തിത്വം ചിന്തിക്കണം നമ്മൾ. നമുക്കും മരിക്കണ്ടേ? നമ്മൾ ഈ അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് നടന്നാ മതിയോ? നമ്മുടെ നാവ് എന്തിനു കൊള്ളാം സഹോദരങ്ങളെ? നമ്മുടെ നാവ് എന്തിനു കൊള്ളാം? അല്ലാഹുക്ക് ദിക്ര ചൊല്ലുന്ന നാവാണോ നമ്മുടേത്? ഖുർആൻ ഓതുന്ന നാവാണോ? ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? ആലിമീങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹു തൗഫീഖ് തരട്ടെ.